എല്ലാം തീരണം, എല്ലാം നീങ്ങണം. അതാണ് ഞാൻ എന്റെ മനസ്സുകൊണ്ട് കരുതുന്നത്. അല്ലാഹു റഹ്മത്ത് നൽകട്ടെ, അല്ലാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്ത് സലാമത്ത് അല്ലാഹു നൽകട്ടെ. എല്ലാവരും ഇനി ആത്മാർത്ഥമായി എല്ലാവരും ഒന്ന് കണ്ണടച്ച് അല്ലാഹുവിനെ മനസ്സിൽ കരുതി ഒന്നുകൂടെ നിയത്തിനെ പുതുക്കിയിട്ട് ഒരു തവണ ബിസ്മിസ്ല്ലിക്കോളും. എല്ലാവരും അല്ലാഹുവിനെ മനസ്സിൽ കരുതണം കേട്ടോ. എല്ലാവരും അല്ലാഹുവിനെ ഓർത്ത് എല്ലാവരും നിയത്തുകൾ ഒന്നുകൂടെ പുതുക്കി ഒരു ബിസ്മിസ്ല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ്, മൂന്ന് തവണ സൂറത്തുൽ ഫലഖ്, മൂന്ന് തവണ സൂറത്തുൻ നാസ്, ഒരു തവണ ആയത്തുൽ കുർസി, ഒരു തവണ അമൻ റസൂലെ. എല്ലാവരും ഒപ്പമായിട്ട് ചൊല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذن يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يعود حفظهما وهو العلي العظيم. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملت على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به
واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. ഇനിയുള്ളത് ദിക്കറുകളും ദുആകളുമാണ് ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളും. ഹംസൈന വംസൽ മുൽക്കു ലില്ലാഹി വൽഹംദു ലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ربي اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها. ربي اعوذ بك من الكسل وسوء الكبر. ربي اعوذ بك من عذاب في النار وعذاب في القبر. അള്ളാഹു എന്നെ സ്വീകരിക്കണം. അള്ളാ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണം. അള്ളാ ഞങ്ങളുടെ ദോഷങ്ങൾ നീ മാഫ് ചെയ്യണം. അള്ളാ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തളങ്കട്ടി നിൽക്കുന്ന വിഷമങ്ങള് സങ്കടങ്ങള് പ്രയാസങ്ങള് എല്ലാം നിനക്കറിയുമല്ലോ. എന്നോട് എണ്ണി എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ വിഷമങ്ങളും നീ തീർത്ത് സലാമത്ത് നൽകണം. അള്ളാ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം. അള്ളാ ഞങ്ങളെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം. അള്ളാ ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണം. അള്ളാ ഇനി എന്റെ മുത്തുമോമി നിങ്ങൾ ഏഴാമത്തെ ദിക്ര കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള അമലാം. ഇതെങ്ങാനും ഒരാള് പ്രമാണത്തിലും പ്രദോഷത്തിലും 10 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബാ നബിതങ്ങൾ പറഞ്ഞല്ലോ അവനിക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞാ നാളെ മക്സറി എന്ന കോടതിയിലേക്ക് അവര് കടന്നു ചൊല്ലുമ്പോ അള്ളാഹുവിന്റെ വിചാരണകളെല്ലാം കഴിഞ്ഞ ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് മറുവിഭാഗം നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് മാറ്റി അങ്ങ് തിരിക്കുമ്പോ നമ്മളെങ്ങാനും കത്തിയാളുന്ന നരകത്തിലേക്കുള്ള വരിയിലേക്കാ അള്ളാഹു നിർത്തിയതെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഹബീബാ നബിതങ്ങളരായി ഇറങ്ങി വരികയാണ്, നമ്മുടെ കൈകൾ പിടിക്കുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുകയാണ്. അള്ളാഹുവിനോട് പറയുകയാണല്ലോ ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം ഇവൻ എന്റെ പേരില് എല്ലാ ദിവസത്തിലും 10 തവണ സ്വലാത്ത് ചെല്ലുന്നവനാണ്, ഇവനിക്ക് സ്വർഗം കൊടുക്കണല്ലോ, സ്വർഗം കൊടുക്കണല്ലോ എന്ന് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ശഫാഅത്തിന് ചോദിക്കുമെന്നാണ്. എന്റെ ഉമ്മ എന്റെ ഉപ്പ ആ ശഫാഅത്ത് നമുക്കും വേണ്ടയോ? എല്ലാവരും അന്ന് നെഞ്ചോട് നേരെ കൈനിർത്തി പിടിക്കുമോ? അള്ളാഹുവെ ഞങ്ങൾക്കും മുത്തനബിതങ്ങളുടെ ശഫാഅത്ത് നൽകണല്ലോ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് കൊടുക്കണല്ലോ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നൽകണല്ലോ, ഞങ്ങളെ ഭാര്യമാര് മക്കൾ കുടുംബങ്ങൾ എല്ലാവർക്കും നീ നൽകണല്ലോ, ആഖിബത്ത് നന്നാക്കണല്ലോ, ഈമാൻ സലാമത്തിലാക്കണല്ലോ. അത്രയും വലിയ മഹത്വമുള്ള ദിക്റ എല്ലാവരും ചൊല്ലിക്കോ ഇഖ്ലാസോടെ തഖ്വയോടെ 10 തവണ. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم اني സ്വീകരിക്കണം. അല്ലാഹു ഖബൂല ചെയ്യണം. അല്ലാഹു ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നീ തീർത്ത് സലാമത്ത് നൽകണം. അല്ലാഹു ഇനി എന്റെ മുത്തുമോമിനികളെ 8-ാമത്തെ ദിക്ര കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള ദിക്ര ഹബീബാ നബിതങ്ങൾ ചൊല്ലിയതാണ്, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ
ബിക അംസൈന വബിക സുബ്ഹന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീറ. അല്ലാഹുവേ എന്നെ സ്വീകരിക്കണം അല്ലാ, കബൂല ചെയ്യണം അല്ലാ. ഇനി എന്റെ മുത്തമുമിനികളെ ഒൻപതാമത്തെ ദിക്കർ കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്കറാ. ഇതെങ്ങാനും ഒരാൾ വൈകുന്നേര സമയത്തിൽ മൂന്നവണ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാ ഹബീബാ നബി തങ്ങൾ പറഞ്ഞല്ലോ, പെടുന്നതിനുള്ള പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ, അല്ലാഹു അവർക്ക് കൊടുക്കുകയില്ല, പെടുന്നതിനുള്ള അപകടങ്ങൾ ഉണ്ടല്ലോ, അന്നത്തെ ദിവസം അവർ ഏൽക്കേണ്ടി വരില്ല. അല്ലാഹു ഇനി കാത്ത് രക്ഷിക്കാനല്ലാ. ചെറിപ്പ എന്ന വാഹനങ്ങൾ ഓടുന്ന റോട്ടിലൂടെയാണ് ഞങ്ങളും ഞങ്ങളെ മക്കൾ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ ബന്ധുക്കൾ, ഞങ്ങളെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, മാതാപിതാക്കള് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നതല്ലാ. എല്ലാവരും എല്ലാവരും അപകടത്തിൽ നിന്നും നീ രക്ഷപ്പെടുത്തനല്ലാ, അപകട മരണത്തിൽ നിന്ന് കാക്കാനല്ലാ, അറ്റാക്ക് പോലെയുള്ള പെടുന്നതിനുള്ള രോഗത്തിൽ നിന്ന് കാക്കാനല്ലാ, പേടിപ്പിക്കുന്ന ടെൻഷൻ എടുപ്പിക്കുന്ന വാർത്തകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തനല്ലാ, എല്ലാവരും ആഫത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തനല്ലാ, കാത്ത് രക്ഷിക്കാനല്ലാ. അത് കാറിൽ മസായിന്റെ കറാമത്തോ ഞങ്ങളെ രക്ഷപ്പെടുത്തനല്ലാ. അത്രയും വലിയ മഹത്വമുള്ള ദിക്കറാ അല്ലാഹുവിന് വലിയിട്ടമാണ്. ഹബീബാ നബി തങ്ങൾ എല്ലാ വൈകുന്നേര സമയത്തിലും ചൊല്ലിയതാണ്. ചൊല്ലിക്കോ മൂന്ന് തവണ, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മീ ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മീ ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മീ ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം. അല്ലാഹു എന്നെ സ്വീകരിക്കണം അല്ലാ. അത് കാറിൽ മസായിന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ തളങ്ങട്ടി നിൽക്കുന്ന വിഷമങ്ങൾ, സങ്കടങ്ങള് എല്ലാം നിനക്കറിയുമല്ലോ, എല്ലാം നീ തീർത്ത് സലാമത്ത് നൽകണല്ലോ. പഠിച്ചവനെ റഹ്മാനായ അല്ലാ, ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസ്തിയിലാക്കണല്ലോ, ഞങ്ങളെ രോഗങ്ങൾ സുഖപ്പെടുത്തണല്ലോ, കടങ്ങളെ വീട്ടിൽ തരണല്ലോ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണല്ലോ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണല്ലോ. ഇനി എന്റെ മുത്തുമോമിനി പത്താമത്തെ നിക്കർ കണ്ടോ, ഇതെങ്ങാനും ഒരാൾ വൈകുന്നേര സമയത്തിൽ അങ്ങ് മൂന്നവണ ചൊല്ലിക്കഴിഞ്ഞാ അല്ലാഹു പടച്ച എല്ലാവിധ ശറുകളിൽ നിന്നും അല്ലാഹു അവനെ കാക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, സാഹിരിയങ്ങളുടെ സീറിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. ഫത്താനിയങ്ങളുടെ ഫിത്നയിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. ഹാസിദിയങ്ങളുടെ അസദിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. കണ്ണന്മാരുടെ കണ്ണീരിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. മുഴുവൻ ശ്രദ്ധകളിൽ നിന്ന് അല്ലാഹുവിനെ കാത്ത് രക്ഷിക്കുന്നതാണ്. എല്ലാവരും രണ്ട് കൈകളൊക്കെ നെഞ്ചോട് നിരയർത്തിപ്പിടിച്ചോ, അല്ലാഹുവിനെ കാത്ത് രക്ഷിക്കാനല്ലാ. അത് കാറിൽ മസായിന്റെ കറാമത്ത് കൊണ്ട് എല്ലാവിധ ശറുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തനല്ലാ, ഞങ്ങളെ വീടുകളെ രക്ഷപ്പെടുത്തനല്ലാ, ഞങ്ങളെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തനല്ലാ. അത്രയും വലിയ മഹത്വമുള്ള ദിക്കറാ. എല്ലാവരും നെഞ്ചോട് നേരെ കൈനിർത്തിപ്പിടിച്ചുകൊണ്ട് ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ എല്ലാവിധ ശറുകളിൽ നിന്നും രക്ഷപ്പെടണമെന്നുള്ള നിയത്തോടെ ചൊല്ലിക്കുക മൂന്ന് തവണ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാ, കബൂല ചെയ്യണം അല്ലാ. ഇനി എന്റെ മുത്തുമുമിനികളെ പതിനൊന്നാമത്തെ ദിക്കർ കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്കറാ. ഇതിന്റെ പേരാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇതെങ്ങാനും ഒരാൾ വൈകുന്നേരം ഒരൊറ്റ തവണ ചൊല്ലിക്കഴിഞ്ഞാ, ഒരേ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാ അന്നത്തെ രാത്രിയിൽ അവൻ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ അകലുകാരനാണ് എന്ന് പറഞ്ഞ ഈ വിക്രങ്ങ ചൊല്ലലോടുകൂടെ അവന്റെ പേരുണ്ടല്ലോ സ്വർഗത്തിന്റെ അകലുകാരുടെ കൂട്ടത്തിലുള്ള എഴുതുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ പേരും എഴുതേണല്ലോ. അത് കാറൽ മസായിന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ പേരും സ്വർഗാവകാശികളിൽ എഴുതേണല്ലോ. ഞങ്ങളെ മാതാപിതാക്കളുടെ പേരെടുതേണല്ലോ. ഞങ്ങളെ ഭർത്താക്കന്മാരുടെ പേരെടുതേണല്ലോ. ഞങ്ങളെ ഭാര്യമാരെ പേരെടുതേണല്ലോ. ഞങ്ങളെ മക്കളെ പേരെടുതേണല്ലോ. എല്ലാവരും ഈ സ്വർഗാവകാശികളിൽ പെടുത്തണല്ലോ. അത്രയും വലിയ മഹത്വമുള്ള ദിക്കറാ ഹബീബാ നബി തങ്ങൾ ചൊല്ലിയതാണ്. നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത
خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابو لك بنعمتك علي وابو لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت അള്ളാഹുവിനെ സ്വീകരിക്കണം, കബൂല ചെയ്യണം, അദ്കാറുൽ മസാഇന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം, വിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണം, റമളാൻ മാസത്തിന്റെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണം, റമളാൻ കൊണ്ട് വിജയിച്ചവൾ ഞങ്ങളെ പെടുത്തണം. أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار الله أني سيغركنا الله قبول سيئنا الله إني أنت متمومنين لأي پندرن دامت تذكندوم پندرن دم پدیمونم കണ്ടോ പ്രാർത്ഥനകളാണ് ഹബീബാ നബിതങ്ങൾ ചൊല്ലിയതാണ്, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളും. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറ സമാവാതി വല്ലർലി റബ്ബ കുല്ലി ഷൈൻ വമലീകഹു അശ്ഹദു അല്ലാ ഇലാഹ إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركه اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي واهلي ومالي اللهم استر عوراتي وامن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان نغتال من تحتي അള്ളാഹു എന്നെ സ്വീകരിക്കണം. അല്ലാ, ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ തിളങ്ങട്ടി നിൽക്കുന്ന വിഷമങ്ങളെ സങ്കടങ്ങളെ എല്ലാം നിനക്കറിയുമല്ലോ. അത് കാറിൽ മസാഇന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ ചൊല്ലുന്ന മഹത്തമുള്ള ദിക്റുകളുടെ ഫദ്ല് കൊണ്ട് എല്ലാ വിഷമങ്ങളും നീ തീർത്ത് സലാമത്ത് നൽകണല്ലോ. ഞങ്ങളെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണല്ലോ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണല്ലോ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണല്ലോ. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണല്ലോ. ഇനി എന്റെ മുത്തുമോമിനി പതിനാലാമത്തെ ദിക്റ് കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്റാ. ഇതെങ്ങാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരാൾ മൂന്ന് തവണ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ പേരുണ്ടല്ലോ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ. അല്ലാഹു എഴുതുന്നതാണ് പോരാ തീരുന്നില്ല. അല്ലാഹുവിന്റെ കോടാനിക്ക് വേണ്ടി കോടി വരുന്ന അനുഗ്രഹത്തിന്റെ കവാടങ്ങളുണ്ടല്ലോ, അല്ലാഹു അവരിലേക്ക് അങ്ങ് തുറന്ന് വെച്ചു കൊടുക്കുന്നതാണ്. രോഗശമനത്തിന്റെ കവാടങ്ങളുണ്ടല്ലോ, അവനിലേക്ക് തുറക്കുന്നതാണ്. കടങ്ങൾ വീടുവാനുള്ള അനുഗ്രഹ ത്തിന്റെ കവാടങ്ങളുണ്ടല്ലോ, അവനിലേക്ക് തുറക്കുന്നതാണ്. മനസ്സമാധാനത്തിന്റെ കവാടമുണ്ടല്ലോ, അവനിലേക്ക് അല്ലാഹു തുറന്ന് വെച്ചങ്ങ് കൊടുക്കുന്നതാണ്. എല്ലാ അനുഗ്രഹത്തിന്റെ കവാടങ്ങളും അല്ലാഹു അവനിലേക്ക് അങ്ങ് മലർക്ക തുറക്കുന്നതാണ്. എല്ലാവരും ഒന്ന് നെഞ്ചോട് നേരെ കൈയുയർത്തി പിടിക്കുമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നുകൊണ്ടല്ലയോ കൈകൾ രണ്ടും മേലോട്ടുയർത്തുന്നത്? അല്ലാഹു ഇനി സ്വീകരിക്കണം. പണച്ചവനെ ഞങ്ങളെ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണം. ഇനിയും ധാരാളം ധാരാളം അനുഗ്രഹങ്ങള് ഞങ്ങളിലേക്ക് നീ ചൊരിഞ്ഞു തരണല്ലാത്ത് നന്നാക്കണല്ല. അത്രയും വലിയ മഹത്വമുള്ള ദിക്റാം ഹബീബാ നബിതങ്ങൾ ചൊല്ലിയതാണ്, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി
ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാ, കബൂല് ചെയ്യണം അല്ലാ. ഇനി എന്റെ മുത്തുമോമിനികളെ പതിനഞ്ചാമത്തെ ദിക്ർ കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്റാ. ഹബീബാ നബി തങ്ങൾ ചൊല്ലിയതാണ്, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അംസൈന അലാ ഫിത്റത്തിൽ ഇസ്ലാമി വഅലാ കലിമത്തിൽ ഇഖ്ലാസി വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅല മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാ, ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നീ തീർത്ത് സലാമത്ത് നൽകണം അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം അല്ലാ. അള്ളാഹു ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലാ. നിസ്കരിക്കുന്നവരും നോമ്പ് നോൽക്കുന്നവരും നിക്ര് ചെല്ലുന്നവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ മുഴുവനും നീ നന്നാക്കണം അല്ലാ. എന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ കൂട്ടത്തിൽ നീ പെടുത്തണം അല്ലാ. ഇനി എന്റെ മുത്തുമോമിനികളെ പതിനാറാമത്തെ നിക്ര് കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്റാ. ഇതെങ്ങാനും വൈകുന്നേര സമയത്തിൽ ഒരാൾ പത്ത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് പത്തോളം വരുന്ന പാപങ്ങൾ ഉണ്ടല്ലോ, അല്ലാഹു പുറത്തങ്ങ് കൊടുക്കുന്നതാണ്, പോരാ തീരുന്നില്ല. പത്തോളം വരുന്ന നന്മകൾ ഉണ്ടല്ലോ, അവരുടെ ഇടയിലേക്ക് അല്ലാഹു വൈദ്യങ്ങ് വെച്ച് കൊടുക്കുന്നതാണ്, പോരാ തീരുന്നില്ല. പത്തോളം പദവികളിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുന്നതാണ്, പോരാ തീരുന്നില്ല. നാല് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അവർക്ക് അല്ലാഹു അങ്ങ് കൊടുക്കുന്നതാണ്. അല്ലാ ഞങ്ങൾക്കും ഇതിന്റെ ഫലം നൽകണം അല്ലാ. ഞങ്ങളുടെ ദോഷങ്ങളും നീ പൊറുക്കണം അല്ലാ. ഞങ്ങളുടെ ഇടയിലേക്കും നന്മകൾ എഴുതി വെച്ച് തരണം അല്ലാ. ഞങ്ങളെ പദവികളും നീ ഉയർത്തണം അല്ലാ. നാല് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം പൊന്നാര റബ്ബേ ഞങ്ങൾക്കും നീ നൽകണം അല്ലാ. ഞങ്ങൾക്കും നീ നൽകണം അല്ലാ. റമളാൻ കൊണ്ട് വിജയിച്ചവൾ ഞങ്ങളെ പെടുത്തണം അല്ലാ. ആഖിബത്ത് നന്നാക്കണം അല്ലാ. അത്രയും വലിയ മഹത്വമുള്ള ദിക്റാ എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ജീവിതത്തിൽ പകർത്തിയതാണ്. ചൊല്ലിക്കോളോ ഇഖ്ലാസോടെ തഖ്വയോടെ പത്തു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു അലാ കുല്ലി ശൈഇൻ ഖദീർ വഹദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد സ്വീകരിക്കണം അല്ലാ, കബൂല് ചെയ്യണം അല്ലാ. ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നീ തീർത്ത് സലാമത്ത് നൽകണം അല്ലാ. ഞങ്ങളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണം അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാ. വീട്ടിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിലേക്ക് അദ്കാറുൽ മസായിന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ വീട്ടിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അദ്കാറുൽ മസാ ചൊല്ലുന്നതിന്റെ ഫദല് കൊണ്ട് മനസ്സമാധാനം നൽകണം അല്ലാ, റാഹത്ത് നൽകണം അല്ലാ. ഇനി എന്റെ മുത്തുമോമിനികളെ പതിനേഴാമത്തെ ദിക്റ് കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്റാ. ഇതെങ്ങാനും ഒരാൾ വൈകുന്നേര സമയത്തിലങ്ങ് നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നാളെ മക്ഷർ എന്ന കോടതിയിലേക്ക് അവനെ കടന്നു വരുമ്പോ അവനേക്കാൾ ഉന്നതനായി അവനേക്കാൾ മഹത്വമുള്ളവനായി വേറെ ഒരാളും ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ നാളെ അവൻ
മക്സറയിലേക്ക് വരുമ്പോ എല്ലാവരും അവരെ കൈവെടിയുമ്പോ ആരവരെ കൈവെടിഞ്ഞാലും അവർക്ക് പേടിയില്ല, അവർക്ക് വേജാറില്ല, അവർക്ക് ടെൻഷനില്ല. കാരണം ഹബീബ നബി തങ്ങൾ ചൊല്ലിയതാണ്, നമ്മളോടും ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്, മുത്തനബി തങ്ങൾ ഒരൊറ്റ വടുകുന്നേരം ഇത് ഒഴിവാക്കാതെ ചൊല്ലിയതാണ്. എല്ലാവരും ചൊല്ലിക്കോ, നാളെ മക്സർ എന്ന കോടതിയിലെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടാൻ 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദി, 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 സുബ്ഹാനല്ലാഹി വബിഹംദി. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂല ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ മാഫ് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നിനക്കറിയുമല്ലോ. എല്ലാം നിന്നോട് എണ്ണി എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ വിഷമങ്ങളും നീ തീർത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗത്തിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. മരുന്നില്ലാത്ത രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ജനങ്ങൾ വെറുക്കുന്ന രോഗത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഇനി എന്റെ മുത്തുമോമിനികളെ 18-ാമത്തെ ദിക്ർ കണ്ടോ, വല്ലാത്ത മഹത്വമുള്ളതാണ്. ഇതെങ്ങാനും ഒരാൾ വൈകുന്നേര സമയത്തിൽ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാ മാരകമായ രോഗങ്ങൾ ഉണ്ടല്ലോ, അല്ലാഹ് അവർക്ക് കൊടുക്കുകയില്ല, പോരാ തീരുന്നില്ല. അവരുടെ കേൾവി ശക്തി ഉണ്ടല്ലോ, ഒരിക്കൽ പോലും ചുരുങ്ങുകയില്ല. കാഴ്ച ശക്തി ഉണ്ടല്ലോ, ഒരിക്കൽ പോലും ചുരുങ്ങുകയില്ല.
ഇല്ല. മരിക്കുന്നവരെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല, പോരാത്തീരുന്നില്ല. നമ്മളെല്ലാവരും മറുക്കുന്ന വെറുക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കുന്ന യാചന ഉണ്ടല്ലോ, അള്ളാഹുവെ കാത്ത് രക്ഷിക്കണേ അല്ലാ. അത് കാറൽ മസായിന്റെ കറാമത്ത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ തല കുനിപ്പിക്കല്ല, ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ട ഗതികേട് നൽകല്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്നതിൽ നിന്ന് കാത്ത് രക്ഷിക്കണല്ല. അള്ളാഹു ഞങ്ങളെ കേൾവി ശക്തി നിലനിർത്തണല്ല, കാഴ്ച ശക്തി നിലനിർത്തണല്ല. ഞങ്ങൾ ചൊല്ലുന്ന ധിക്കറുകളുടെ മഹത്വം കൊണ്ട് മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണല്ല. അത്രയും വലിയ പവറുള്ള ധിക്കറ, വല്ലാത്ത മഹത്വമുള്ള ധിക്കറ ഞാൻ ചൊല്ലിത്തരാം. രണ്ട് കൈകളൊക്കെ നെഞ്ചോട് നേരെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഏറ്റു ചൊല്ലിക്കോ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫരി വൽ ഫഖരി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹു എന്നെ സ്വീകരിക്കണല്ലോ, കബൂല ചെയ്യണല്ലോ. ഇനി എന്റെ മുത്തുമോമിനികളെ 19-ാമത്തെ ദിക്കറ് കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്കറ. ഇതെങ്ങാനും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാ കടലിലെ തിരമാല കണക്കിലുള്ള പാപങ്ങൾ ഉണ്ടല്ലോ, അല്ലാഹു അവനിക്കങ്ങ് പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന റമലാനാണല്ലോ ഞങ്ങൾ ഈ ചൊല്ലുന്നതല്ല. ഞങ്ങളെ ദോഷങ്ങളും നീ പൊറുക്കണല്ല, പോരാ തീരുന്നില്ല, ഇതിന്റെ ഫലായിലുകൾ അവസാനിക്കുന്നില്ല. നാളെ മക്ഷർ എന്ന കോടതിയിൽ ചെല്ലുമ്പോ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ കളിച്ചത്, ചിരിച്ചത്, പറഞ്ഞത്, രസിച്ചത്, നടന്നത് എല്ലാം വിശദീകരിക്കുന്ന കിതാബുണ്ടല്ലോ, അതങ്ങ് നമ്മുടെ കൈകളിലേക്ക് നൽകുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്നുള്ള ദിക്കറുണ്ടല്ലോ. 100 തവണ കിതാബിൽ അങ്ങ് രേഖപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോയാ അല്ലാഹുവേ ഞങ്ങളെയും ആ വിഭാഗത്തിൽ നീ പെടുത്തണല്ല, സന്തോഷിക്കുന്നവർ ഞങ്ങളെ പെടുത്തണല്ല, പാത്ത് നൽകണല്ല. അല്ലാഹു ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണല്ല, ഈമാൻ സലാമത്തിലാക്കണല്ല, ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങളെ വസലത്തനത്തിലാക്കണല്ല. അത്രയും വലിയ മഹത്വമുള്ള ദിക്കറ എല്ലാവരും ചൊല്ലിക്കോ ഇഖ്ലാസോടെ തഖ്വയോടെ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ വ തൗബ ഇലൈ, 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 അസ്തഗ്ഫിറുല്ലാഹ വ തൗബ ഇലൈ,
അസ്തഗ്ഫിറുല്ലാഹ വതൂബിലൈ 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 അല്ലാഹുവിനെ സ്വീകരിക്കാൻ അല്ലാഹ് ഖബൂല ചെയ്യാൻ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കാൻ അല്ലാഹ് ഇനി എന്റെ മുത്തുമോമിനികളെ ഇരുപതാമത്തെ ദിക്ര കണ്ട് വല്ലാത്ത മഹത്വമുള്ള ദിക്റാം ഇതെങ്ങാനും ഒരാൾ ഏഴു തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും അങ്ങ് ചൊല്ലിക്കഴിഞ്ഞ അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടമുണ്ടല്ലോ അല്ലാഹു അവരിലേക്ക് അങ്ങ് നോക്കുന്നതാണ് അല്ലാഹുവെ ഞങ്ങളിലേക്ക് എല്ലാവരിലേക്കും നീ നോക്കണല്ലോ പഠിച്ചവനീ വിശുദ്ധമായ വർഷങ്ങളോളം പടക്കമുള്ള പള്ളിയിൽ വെച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലിക്കോളൂ എന്ന് പറയുമ്പോൾ ഏറ്റുചൊല്ലുന്ന ഉമ്മമാര് ഉപ്പമാര് പല വീടുകളിലാണല്ലോ എല്ലാവരും നിനക്കറിയുമല്ലോ കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യക്കകത്തും പുറത്തുമായ ഒരുപാട് പേര് കേൾക്കുന്നുണ്ടല്ലോ പ്രവാസ ലോകത്തിൽ പ്രയാസപ്പെടുന്ന പ്രവാസികള് ഞങ്ങളെ കൂട്ടത്തില് ദിക്ര ചൊല്ലുന്നുണ്ടല്ലോ എല്ലാവരുടെയും വിഷമങ്ങൾ നീ തീർത്ത് സലാമത്ത് കൊടുക്കണല്ലോ എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളും നീ തീർക്കണല്ലോ എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണല്ലോ അത്രയും വലിയ മഹത്വമുള്ള ദിക്ര ചൊല്ലിക്കോ ഇഖ്ലാസോടെ തഖ്വയോടെ ഏഴ് തവണ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഖബൂല ചെയ്യണം അല്ലാഹ് ഇനി എന്റെ മുത്തുമോമിനികളെ ഇരുപത്തിയൊന്നാമത്തെ ദിക്ര കണ്ടോ വല്ലാത്ത മഹത്വമുള്ള ദിക്ര ഹബീബാ നബിതങ്ങൾ എല്ലാ വൈകുന്നേര സമയത്തിലും ചൊല്ലിയതാണ് നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ് ഒരു തവണ ഞാൻ ചൊല്ലിത്തരാം നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലിക്കോളും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇനി എന്റെ മുത്തുമോമിനികളെ ഇരുപത്തിരണ്ടാമത്തെ ദിക്ര കണ്ടോ നാല് തവണയാണ് ഇതിനെ ചൊല്ലേണ്ടത് ഇതെങ്ങാനും ഒരാൾ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞ കത്തിയാൾ എന്ന നരകത്തിൽ നിന്ന് നാലിലൊരു ഭാഗം മോചിതനാണ് രണ്ട് തവണ ചൊല്ലിക്കഴിഞ്ഞ പകുതി ഭാഗം നരകത്തിൽ നിന്ന് മോചിതനാണ് മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞ കത്തിയാൾ എന്ന നരകത്തിൽ നിന്ന് മുക്കാൽ ഭാഗവും മോചിതനാണ് നാല് തവണയങ്ങ് ചൊല്ലിത്തീർത്ത് കഴിഞ്ഞാ കത്തിയാൾ എന്ന നരകത്തിൽ നിന്ന് മുഴുവനായിട്ടും അവൻ മോചിതനാണ് അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തണല്ലാ കത്തിയാൾ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലാ നരകത്തിലേക്ക് ഞങ്ങളെ വലിച്ചെറിയല്ലാ അത്രയും വലിയ മഹത്വമുള്ള ദിക്ര ഞാൻ ചൊല്ലിത്തരാം നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ അല്ലാഹുമ്മ ഇന്നി അംസൈതു أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت
وحدك لا شريك لك وأن محمدا عبدك ورسولك. اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അള്ളാഹു എന്നെ സ്വീകരിക്കണേ അല്ലാ, കബൂല ചെയ്യണേ അല്ലാ. ഇനി എന്റെ മുത്തുമോമിനികളെ 23-ാമത്തെ ദിക്ര ദുആ കണ്ടോ? വല്ലാത്ത മഹത്തമുള്ള പ്രാർത്ഥനയാണ്. ഹബീബാ നബി തങ്ങൾ ചൊല്ലിയതാണ്, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ മാംസാബി മിൻ നിഅമതിൻ ഔ ബിഅഹദിൻ മിൻ ഖൽഖിക فمنك وحدك لا شريك لك فلك الحمد ولك الشكر أمسينا وأمسى الملك لله رب العالمين. اللهم إني أسألك خير هذه الليلة فتحها ونصرها ونورها وبركتها وهداها وأعوذ بك من شر ما فيها وشر ما بعدها. أمسينا وأمسى الملك لله عز وجل والحمد لله والكبرياء والعظمة لله والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل. اللهم اجعل أول هذه الليلة صلاحا وأوسطها نجاها وآخرها فلاحا يا أرحم الراحمين. اللهم إنا نعوذ بك من أن نشرك بك شيئا نعلمه ونستغفرك لما لا نعلمه. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي ും. ഇനി എന്റെ മുത്തുമോമിനികൾ നമ്മൾ ചെല്ലാൻ പോകുന്നത് സൈഫുന്നസ് എന്ന പ്രാർത്ഥനയാണ്, ആരാകുന്ന ഔസുൽ അഅലം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എല്ലാവിധ സാഹിരികളിൽ സഗറിൽ നിന്ന് അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുന്നതാണ്, ഫത്താനികളുടെ ഫിത്നയിൽ നിന്ന്, കദ്ദാബീങ്ങളുടെ കളവിൽ നിന്ന്, കണ്ണന്മാരുടെ കണ്ണിൽ നിന്ന്, എല്ലാവിധ ആഫത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വല്ലാത്ത മഹത്വമുള്ള ദുആയാണ്. ഈ ദുആയിന്റെ പേര് സൈഫ് എന്നാണ്. അല്ലാഹു എന്നെ സ്വീകരിക്കണേ അല്ലാ, കബൂല ചെയ്യണേ അല്ലാ. എല്ലാവരും വളരെ വളരെ ഇഖ്ലാസോടെ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചോ. ഒരൊറ്റ ശത്രുക്കളും നിങ്ങൾക്കുണ്ടാകില്ല. ഒരൊറ്റ കുടുംബത്തിലോ അയൽവാസികളിലോ ബന്ധുക്കളിലോ നാട്ടുകാരിലോ ബിസിനസ്സുകാരിലോ കച്ചവടക്കാരിലോ സുഹൃത്തുക്കളിലോ ഒരൊറ്റ ആളും നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് മാറുകയില്ല. അത്രയും വലിയ മഹത്വമുള്ള ദുആയാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇഖ്ത അജല അമലി അഅദായി വശത്തിത്ത് അല്ലാഹുമ്മ
ശംലഹും വഅംറഹും വഫരിഖ് ജംഅഹും വഖലിബ് തദബീറഹും വബദ്ദിൽ അഹ്വാലഹും വനക്കിസ് അഅലാമഹും വകില്ല സിലാഹഹും വഖരിബ് ആജാലഹും വനക്കിസ് അഅമാറഹും വസൽസിൽ അഖദാമഹും വഗയ്യിർ അഫ്കാറഹും വഖയ്യിബ് ആമാലഹും വഖരിബ് ബുന്യാനഹും വഖ്ലഅ ആസാറഹും ഹത്താ ലാ തബ്ഖാ ലഹും ബാഖിയാ വലാ യജിദു ലഹും വാഖിയാ വശ്ഗൽഹും ബിഅബ്ദാനിഹിം വഅൻഫുസിഹിം വഅദിമുഹും ബിസവാഇഖി ഇൻതിഖാമിക വബ്തുസ് ബിഹിം ബത്ഷൻ ശദീദ വഖുദുഹും അഖദൻ അസീസ ഇന്നക അലാ കുല്ലി ശൈൻ ഖദീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അലിയിൽ അലീം അല്ലാഹുമ്മ ലാ അംനഉഹും വലാ റഫഉഹും ഇല്ലാ ബിക അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം യാ മാലിക യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ അലൈഹിം فدمرهم تدميرا ودمبرهم تدميرا واجعلهم هباء منثورا آمين 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 يا الله يا الله يا الله بسم الله بحرمة محمد عندك محمد بسم الله بحرمة محمد صلى الله عليه وسلم عندك وبحرمتك عند محمد صلى الله عليه وسلم أن تسترنا في الدنيا والآخرة إنك على كل شيء قدير ولا حول ولا